കാദനി ഉത്സവം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതിലണിയു കലയുടെ പൂർണ്ണത. കേരള സർക്കാരിന്റെ ആർദ്രം മിഷനിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വില്യാപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ആരോഗ്യമന്ത്രി കെ കെ ശൈലജ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വടകര എം പി കെ മുരളീധരൻ മുഖ്യാതിഥിയായി. പലയിടങ്ങളിലും കാണുന്ന പല പകർച്ചവ്യാധികൾ പല വർഷങ്ങൾക്ക് മുൻപേ തുടച്ചു നീക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് സാധ്യമാകുന്നത് എന്തുകൊണ്ട്? ആസൂത്രണ പ്രക്രിയയിൽ സാമൂഹിക പങ്കാളിത്തം വിളക്കി ചേർത്തതിന്റെ ഫലമായിട്ടാണ്. അതായത് സ്വയംഭൂവായിട്ടുണ്ടാകുന്നതല്ല. അതുകൊണ്ടാണ് നമുക്ക് ഉയർന്ന നിലവാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞു. ഇപ്പോൾ രണ്ടു മൂന്ന് തലമുറകളിൽപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന നിലവാരത്തിലേക്ക് നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ മെച്ചപ്പെടുത്താൻ ഉള്ള ശ്രമങ്ങളാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ആർദ്രം മിഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. എനിക്ക് മറ്റൊരു പരിപാടി ഇപ്പൊ തന്നെ എത്തുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ആർദ്രം മിഷന്റെ പ്രവർത്തനം കേരളത്തിന്റെ ആരോഗ്യ രംഗത്തേക്ക് വരുത്തിയ മാറ്റം, ആരോഗ്യ രംഗത്ത് വരുത്തിയ മാറ്റം അതത്ര അതിശയകരമായതാണ്. അതൊക്കെ നമ്മുടെ നാടിന്റെ ഭാഗമല്ലേ, നാടിന് സംഭവിച്ച നാട്ടല്ലേ. അപ്പൊ അതെല്ലാം കൊണ്ടാണ് നമുക്ക് ഈ തരത്തിലുള്ള വേറിട്ടൊരു നില ആർജിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നിറഞ്ഞ സന്തോഷത്തോടെ ഈ 75 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെയും ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട്. നമ്മുടെ സാധാരണക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ അവരിതേവരെ നോക്കി ആശിച്ചിരുന്ന ഈ വൻകിട കോർപ്പറേറ്റുകളുടെ സ്കൂളിന്റെ നിലവാരത്തിലേക്ക്, അവരുടെ വിദ്യാഭ്യാസ നിലവാരം ഞാൻ പറയുന്നില്ല, വിദ്യാഭ്യാസ നിലവാരം ഉള്ളതും പ്രൈവറ്റ് മേഖലയിലുണ്ട്, ഇല്ലാത്തതുണ്ട്. പക്ഷെ അവിടുത്തെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ, അവിടുത്തെ സൗകര്യങ്ങൾ, ടെക്നോളജി, അതെല്ലാം പണം ചെലവാക്കി ഉണ്ടാക്കുകയും പണം ഈടാക്കി ആ ചെലവാക്കിയ പണം തിരിച്ചു പിടിക്കുകയും ചെയ്യുന്ന സ്വകാര്യ മേഖലയെ വെല്ലുന്ന സൗകര്യങ്ങൾ നമ്മുടെ ഗവൺമെന്റ് സ്കൂളിലുണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടാകുമ്പോ അവിടെ പൈസ കൊടുക്കാതെ വന്നിട്ട് അവർക്ക് ഇരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് പാവപ്പെട്ടവർ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത. അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് എത്രമാത്രം ആശ്വാസകരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഇത്ര സ്കൂളുകളാണ് കഴിഞ്ഞ ദിവസം കൂട്ടത്തോടെ ക്ലാസ് മുറികളും സ്കൂളുകളും പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ മുഖ്യമന്ത്രിയാണ്. ബഹുമാന്യനായിട്ടുള്ള രവീന്ദ്രമാഷറിന്റെ കൂടെ പിന്നെ നേതൃത്വപരമായിട്ടുണ്ട് ഇതെല്ലാം ചെയ്യാൻ. അതുപോലെ ഒരു മിഷനാണ് ആർദ്രം മിഷൻ. ആർദ്രം മിഷൻ ഉണ്ടാക്കിയിട്ടുള്ള ആശ്വാസം അത് എല്ലാ എം എൽ എമാർക്കും അറിയാം, എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും അറിയാം. കാരണം നമ്മൾ ഇതിനെല്ലാം ഇറങ്ങുമ്പോൾ നമുക്ക് പണമില്ലാത്ത പ്രത്യേക ഒരു വിഷമം ഉണ്ടായിരുന്നു. രാജൻ ഗോബ്രഗഡ IAS സ്വാഗതം പറഞ്ഞു. കെ കെ മോഹനൻ, റിഷ VP, കൊടക്കലാണ്ടി കൃഷ്ണൻ, കൊടക്കാട്ട് ബാബു, രജിത കോളിയോട്ട, അരുൺകുമാർ, ബിജിനേഷ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളും ജില്ലാ ആശുപത്രികളൊക്കെ കോവിഡ് രോഗികളെ ഏറ്റവും അധികം അവർക്ക് ചികിത്സ നടത്തുന്നത് ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലാണ്. എന്നാൽ അതേസമയത്ത് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ജനങ്ങൾ പ്രയാസപ്പെടുന്നു. തീർച്ചയായിട്ടും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെയാണ്
ഇന്നവർക്ക് നല്ല ചികിത്സ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ കൊറോണ എന്ന വൈറസ് ലോകത്തിനെ മുഴുവൻ കീഴടക്കിയ ഒരു കാലഘട്ടമാണ്. അതിൽ നിന്ന് പുറത്തു കടക്കാനാണ് ഞാൻ നിങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എത്രയും പെട്ടെന്ന് ഇതൊന്ന് അവസാനിച്ച് കാണണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു ലോകത്തില്ല. കാരണം നമ്മുടെ സ്വാതന്ത്ര്യം തന്നെ നമ്മൾ പണയം വെച്ചിട്ട് അവസാനിക്കും. ഒരു യോഗത്തിന് വരുമ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസ് ഇല്ല എന്ന് നമുക്ക് നോക്കണം. ആൾക്കൂട്ടത്തിന് നിയന്ത്രണങ്ങളുണ്ട്, നമ്മുടെ സഞ്ചാരത്തിന് നിയന്ത്രണങ്ങളുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഒരു ചടങ്ങ് ഏൽക്കുമ്പോൾ അത് നടക്കുമില്ല എന്നറിയില്ല, കാരണം എപ്പോഴാണ് കണ്ടെയ്ൻമെൻറ് സോൺ ആകുകയെന്നറിയില്ല. അപ്പം അങ്ങനെയൊക്കെ ഒരു പ്രയാസപ്പെട്ട ഒരു ജീവിതത്തിലാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത്. എത്രയും പെട്ടെന്ന് ഈ കൊറോണയിൽ നിന്ന് ഇപ്പോൾ കേന്ദ്രം പറഞ്ഞിട്ടുണ്ട് വാക്സിൻ ജീവിതായോടെ വാക്സിൻ എല്ലാവർക്കും നൽകാൻ കഴിയും. ശരിക്കും അതായത് കുറേ മുമ്പ് തന്നെ വാക്സിൻ എത്താനുള്ള സാധ്യതകളുണ്ട്. കാരണം അതിൻ്റെ പരീക്ഷണങ്ങൾ ലോകത്ത് എല്ലായിടത്തും നടക്കുന്നുണ്ട്, ഇന്ത്യയിലും അത് കുറേ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകരും ഡോക്ടർമാരെല്ലാം നടത്തുന്ന സേവനം അത് വളരെയധികം എല്ലാവരും അഭിനന്ദിക്കപ്പെട്ട കാര്യമാണ്. സംസ്ഥാനത്തെ 386 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തി രോഗീ സൗഹൃദ ആശുപത്രികളാക്കി മാറ്റുന്ന പരിപാടിയുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നിർവഹിച്ചു. രണ്ടാം ഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ബാക്കിയുള്ളവയിൽ 64 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ വില്യാപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം ഇതോടൊപ്പം നിർവഹിക്കുകയായിരുന്നു. അവസരത്തിനും ചേരുന്ന കർണാഭരണങ്ങളുടെ ആയിരക്കണക്കിന് ഡിസൈനുകളുമായി കാതണി ഉത്സവം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ കാതലണിയോ കലയുടെ പൂർണ്ണത.